അസ്സലാമു അലൈക്കും ഗൈസ്, ഐ ആർ ടെക്നിക്സ് യൂട്യൂബ് ചാനലിൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കലും സ്വാഗതം. ഗൈസ്, നമ്മൾ വന്നിരിക്കുന്നത് HW22+ എന്ന ഒരു ആപ്പ്, ഈ ഒരു സ്മാർട്ട് വാച്ചാണ്. അപ്പോൾ ഇതാണ് വാച്ചിൻ്റെ ബോക്സ്. അപ്പം ഈ ഒരു വാച്ച് നമുക്ക് ആപ്ലിക്കേഷനുമായി കണക്ട് ചെയ്ത് എങ്ങനെ കസ്റ്റം വാച്ച് പീസ് നമുക്ക് യൂസ് ചെയ്യാന്നുള്ളതെന്ന് കാണിക്കാൻ പോകുന്നു. അപ്പം HW22+ ഡിവൈസാണ്. അപ്പോൾ ഇത് കണക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷന് വെയർ ഫിറ്റ് പ്രോ എന്നൊരു ആപ്ലിക്കേഷനാണ്. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ആൻഡ്രോയിഡിലും ആപ്പിൾ സ്റ്റോറിലും ഈ ഒരു മോഡൽ ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാവുന്ന സിമ്പിൾ MB വരുന്ന ഒരു മോഡൽ. അപ്പോൾ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം. അപ്പോൾ ഞാൻ ഓൾറെഡി കണക്റ്റഡ് ആണ് ഈ ഒരു ആപ്ലിക്കേഷൻ. അപ്പോൾ കണക്ട് ചെയ്യേണ്ട രീതി കാര്യങ്ങളൊക്കെ തൊട്ട് മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടിയിൽ നമ്മുടെ ഡിവൈസിലാണ് നമുക്ക് വരുന്നത്. അപ്പം വാച്ചിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്, സെറ്റിങ്സൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ദെൻ നമുക്ക് ഈ ഒരു വാച്ച് ഫീസ് എന്നുള്ള ഓപ്ഷനിൽ മോറിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് വാച്ച് ഫീസ് വരുന്നുണ്ട്. അപ്പം ഇതിൽ പെയ്ഡ് ആയിട്ടുള്ള വാച്ച് ഫീസ് ഉണ്ട്, അതുപോലെ തന്നെ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് വാച്ച് ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഏറ്റവും അടിയിലേക്ക് പോകാം. ഏറ്റവും അടിയിൽ നമുക്ക് കാണാൻ പറ്റും എഡിറ്റിംഗ് എന്നൊരു ഓപ്ഷൻ. അപ്പോൾ ഈ ഒരു ഓപ്ഷനിൽ നെക്കി കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് ആഡ് ഫോട്ടോസ് എന്ന് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഞാനൊരു ഫോട്ടോ സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഫോട്ടോ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോ നമുക്ക് ഇതിലേക്ക് സെലക്ട് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് വരുന്നത്. ഞാൻ ജസ്റ്റ് ഒരു ഫോട്ടോ ആഡ് ചെയ്തുകൊണ്ട് കാണിച്ചുതരാം. അതുപോലെ തന്നെ ഇതിൽ വരുന്ന വാച്ച് പീസും കാര്യങ്ങളും ഫ്രീ ആയിട്ട് വരുന്ന ഒരുപാട് വാച്ച് പീസ് ഉണ്ട്. അപ്പോൾ ആ വാച്ച് പീസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനും കൂടിയാണ് വരുന്നത്. അപ്പം ഫ്രീ ആയിട്ട് നമ്മൾ ഈ ഫ്രീ പേഡ് വരുന്ന വാച്ച് പീസൊക്കെ ഫ്രീ ആയിട്ട് എടുക്കുന്ന ഒരു ഓപ്ഷനും കൂടെ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്, എങ്ങനെ ഫ്രീ ആയിട്ട് എടുക്കുക. അപ്പോൾ ഓൾഡ് വേർഷൻ എടുത്തിട്ട് നമുക്ക് ഫ്രീ വാച്ച് എടുക്കുന്ന ഒരു ഓപ്ഷന് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു മോഡലും കൂടെ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തതാണ്. അപ്പോൾ ആവശ്യക്കാർക്ക് ഞങ്ങളുടെ ചാനലിലെ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം, ഒരു ഫോട്ടോ വെച്ചൊന്ന് കാണിച്ചുതരാം. ഞാൻ ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുന്ന ജസ്റ്റ് അപ്ലൈ കൊടുക്കുക. ഇതിന് ക്രോപ്പിങ്ങിൻ്റെ ഓപ്ഷനാണ് വരുന്നത്. അപ്പോൾ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു സൈസിൽ എത്ര വേണ്ടെന്നുള്ള നമുക്ക് ക്രോപ്പ് ചെയ്യാൻ പറ്റും. ഇതിന് മുകളിൽ നമുക്ക് ക്രോപ്പ് എന്നുള്ള ഓപ്ഷന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ഡിസൈനാണ് ചോദിക്കുന്നത്, അഥവാ ക്ലോക്കിൻ്റെ ഒരു ഡിസൈൻ ചോദിക്കുകയാണ്. അപ്പോൾ ഏത് മോഡലാണ് നമുക്ക് വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഇഷ്ടമുള്ള ഒരു മോഡൽ നമ്മൾ സെലക്ട് ചെയ്ത് ജസ്റ്റ് ഇൻസ്റ്റാൾ എന്ന് കൊടുക്കാം. ഞാൻ മുകളിലായിട്ട് ചെലുത്തിണ്ട്. അപ്പോൾ ഇതിലേക്ക് ഫേസ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. കാണുമ്പോൾ ഡിവൈസിൽ നമുക്ക് കാണാൻ പറ്റും ഫേസ് ആഡ് ആവുന്നത് കാണാൻ പറ്റും. ഞാൻ വീഡിയോ ലോങ് ആവുന്നതുകൊണ്ട് ഒന്ന് കട്ടാക്കി വീണ്ടും എടുക്കുന്നുണ്ട്. നമ്മളൊരിക്കലും ബ്ലൂടൂത്തും കാര്യങ്ങളൊന്നും ഓഫാക്കാൻ പാടില്ല. ബ്ലൂടൂത്തൊക്കെ ഓഫാക്കി കഴിഞ്ഞാൽ ഡിസ്കണക്റ്റ് ആവുന്നതാണ്. ഇതിന് കാണിച്ചു തരാം. ഇതുപോലെ ഇപ്പോൾ നമുക്ക് ഡിവൈസിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് കഴിഞ്ഞ ശേഷം 98 ആയി, 99, 100% ആയിട്ടുണ്ട്. ഐസിയിലേക്ക് മാറിയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് കാണാൻ പറ്റും. ഇതുപോലെ നമുക്ക് വാച്ച് ഫീസ് നമുക്ക് ഈ ഒരു വാച്ചിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കാണാൻ പറ്റും. നല്ലൊരു ക്ലാരിറ്റിയുള്ള ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ നല്ല പക്ക ഒരു ക്ലാരിറ്റി ആയിട്ടാണ് നമുക്ക് അനുഭവപ്പെട്ടിരിക്കുന്നത്. നല്ലൊരു ക്ലാരിറ്റിയുള്ള മോഡലായതുകൊണ്ട് ഒന്നും പേടിക്കേണ്ട, നല്ലൊരു ക്ലാരിറ്റിയുള്ള ഡിസ്പ്ലേ തന്നെയാണ് ഇതിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കസ്റ്റം വാച്ച് പീസ് ആഡ് ചെയ്യുന്ന രീതി. നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.